ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ആൾ ഓഫ് യു ടു ദ നയന്ത് സെഷൻ ഓഫ് അവർ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഫോ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ നയന്ത് സെഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും എല്ലാവരെയും വെൽക്കം ജിയാണ് ഈ സെഷനിലോട്ട് അപ്പം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഗ്രാമർ പോർഷനാണ് എൻഡ് സെമസ്റ്റർ എക്സാം സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന പാർട്ട് ബി പോർഷനിൽ വരാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമലി കംഫോ എൻ സെമസ്റ്റർ എക്സാം ഈ ഏരിയ ആണ് പൊതുവേ കാണാറുള്ളത് അത് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഏരിയയാണ് പ്രീവിയസ് സെഷൻസ് വി ഹാവ് കവേഡ് റൈറ്റിംഗ് പാർട്ട് സെവൻ സെഷൻസ് നമ്മളിതിനു മുമ്പുള്ള സെഷൻസ് എട്ട് സെഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴ് സെഷൻസും റൈറ്റിംഗ് പാർട്ടായിട്ടാണ് കവർ ചെയ്തത് ലാസ്റ്റ് സെഷൻ അതായത് എയ്ത്ത് സെഷൻ നമ്മൾ കവർ ചെയ്തത് സെയിം സിമ്പിൾ ഗ്രാമർ വെച്ച് തന്നെ ആയിരുന്നു നമ്മൾ ഗ്രാമർ പോർഷൻ്റെ രണ്ടാമത്തെ സെഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ നമുക്കൊന്ന് നോക്കാം നെക്സ്റ്റ് പേജ് ഫസ്റ്റ് വൺ

അപ്പോൾ ഏത് വേഡായിരിക്കും അവിടെ എന്നുള്ളത് നോക്കി ഫില്ല് ചെയ്യാം രണ്ടാമത്തത് ഡു നോട്ട് ഡാഷ് ദ പ്രോബ്ലം ബ്രാക്കറ്റ് എന്ന വേഡ്സ് നോക്കി നോക്കൂ കോംപ്ലക്സിൻ കോംപ്ലീറ്റ് ആൻഡ് കോംപ്ലിക്കേറ്റ് അപ്പോൾ അത് ഏത് വേഡാ എന്നുള്ളത് സെലക്ട് ചെയ്യാം ഫുള്ളായിട്ടും എഴുതണം കഴിഞ്ഞ തവണ ചെയ്ത മാതിരി തന്നെ ഫുള്ളായിട്ടും സെൻറ്റൻസുകൾ എഴുതണം എ ബി സി എന്ന് പറഞ്ഞ് എന്നിട്ട് ഫില്ല് ചെയ്യണം ഓക്കെ അപ്പോൾ ഫിൽ ചെയ്യണ പോർഷൻ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യാം ദെൻ ദ ടെമ്പിൾ ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ ഡാഷ് പ്ലേസ് സെക്ലൂഡഡ് സെക്കൻഡ് കൺക്ലൂഡഡ് ഏത് വേർഡായിരിക്കും വരിക എന്നുള്ളത് ഫോർത്ത് വൺ ദ ഡാഷ് ഓഫ് ദ ഡാൻസർ വാസ് വണ്ടർഫുൾ ഏത് വേർഡ് വരും എന്നുള്ളത് നോക്കാം നെക്സ്റ്റ് വൺ കോഹ്ലി ഈസ് എ ഡാഷ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്രിക്കറ്റ് ഡൈവേർട്ട് കൺവേർട്ട് സ്റ്റാൾവാഡ് ഏത് വേർഡായിരിക്കും അവിടെ സ്യൂട്ടബിൾ അപ്രോപ്രിയേറ്റ് അപ്രോപ്രിയറ്റ് ആണ് സെലക്റ്റ് ചെയ്യേണ്ടത് നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ്സ് അണ്ടർലൈൻ ഫ്രം ദ കോണ്ടെക്സ്റ്റ് താഴെ തന്നുള്ള സെൻറ്റൻസുകൾ വായിച്ചു നോക്കുക നാല് ക്വസ്റ്റ്യൻസ് ആണ് നാല് മാർക്ക് ഉണ്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കി സെൻറ്റൻസോട് വായിച്ച് നോക്കി ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി വേർഡ്സ് അണ്ടർലൈൻഡ് ഫ്രം ദ കോണ്ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സന്ദർഭം സന്ദർഭത്തിനനുസരിച്ച് ആ വേഡിൻ്റെ മീനിങ് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് ആ തന്ന മൂന്ന് വേഡുകളിൽ ബ്രാക്കറ്റിൽ കണ്ട തന്ന മൂന്ന് വേഡുകൾ ഏത് എന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ചെയ്യണം നമ്മളത് ഒരു ടിക്ക് മാർക്ക് ചെയ്താൽ മതി ഏത് വേർഡാണോ എന്നുള്ളത് അവിടെ ഒന്ന് ടിക്ക് ലൈൻ ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ആ വേർഡൊന്ന് അണ്ടർലൈൻ ചെയ്യാം ഫുൾ ആയിട്ടും എഴുതിയിട്ട് അങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് ദോ ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ് കംപ്ലീറ്റ്ലി ക്ലാസ് മുഴുവനായിട്ട് എനിക്ക് മനസ്സിലായില്ല ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഓഫ് ദ ലെസൺ ഗിഫ്റ്റ് എന്ന വേഡിൻ്റെ മീനിങ് എന്തായിരിക്കും ബി മിസ്റ്റർ ശർമ്മ ഈസ് ആൻഡ് എറു പ്രൊഫസർ ബട്ട് ഹിസ് ബ്രദർ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ബുക്സ് ഓർ സ്റ്റഡീസ് മിസ്റ്റർ ശർമ്മ ഈസ് ആൻഡ് എറു പ്രൊഫസർ പ്രൊഫസറാണ് അദ്ദേഹം എറുഡയറ്റ് പ്രൊഫസറാണ് എറുഡൈറ്റ് എന്ന വേർഡിൻ്റെ മീനിങ് എന്തായിരിക്കും എന്നുള്ളതാണ് ബഡ് ഹീസ് ബ്രദർ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ബുക്സ് ഓർ സ്റ്റഡീസ് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് മനസ്സിലാവും ആ സെൻറ്റൻസ് വായിച്ചാലേ എന്താണ് അർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം ഓക്കെ അപ്പോൾ ഏത് വേർഡായിരിക്കും അത് ദെൻ സി മൈ ബ്രദർ ലോസ് ബ്രിഞ്ചൾ ബഡ് ഹി ലോസ് ക്യാരറ്റ്സ് ലോസ് എന്ന പോർഷൻ അണ്ടർലൈൻ ചെയ്യാം ലോസ് എൽഒ എ ടി എച്ച് ഇ എസ് Lows in the portion underline. My brother loves brinjal, but he loves carrots. Lows in the word in the artham, But he loves carrots. Next, D. The crops in the farm dried up because of lack of precipitation. The precipitation in the word in the artham. എന്തായിരിക്കും എന്നുള്ളത് അടുത്ത ക്വസ്റ്റിനോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തേഡ് വൺ കറക്റ്റ് ദ എറേഴ്സ് ഇൻ കൊളോക്കേഷൻ ആൻഡ് റീറൈറ്റ് ദ സെൻറ്റൻസസ് രണ്ട് മാർക്കാണ് ടൈപ്പ് ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ദ എറേഴ്സ് ഇൻ കൊളോക്കേഷൻ അണ്ടർലൈൻ ചെയ്ത പോർഷനാണ് എററുണ്ട് അപ്പോൾ എന്താണ് ആ വേർഡല്ല അവിടെ വരിക അതിന് പകരം വേറൊരു വേർഡാണ് വരിക കറേ ദർ ഈസ് ഇൻ കൊളോക്കേഷൻ ആൻഡ് റീറൈറ്റ് ദ സെൻറ്റൻസസ് ടേബിൾ വാസ് മെയ്ഡ് വിത്ത് ഡെലീഷ്യസ് ഫുഡ് മെയ്ഡിനു പകരം ഏത് വേർഡ് വരും വി മസ്റ്റ് ഹാവ് പ്രിക്യൂഷൻസ് വെൻ ട്രാവലിംഗ് അറ്റ് നൈറ്റ് ഹാവ് എന്ന വേർഡിന് പകരം ഒരു വേർഡ് ഏതായിരിക്കും കൊളോക്കേറ്റ് ചെയ്യ പ്രിക്യേഷൻസിനോട് ചേർന്ന് നിൽക്കുന്ന വേർഡ് അതുമാതിരി table ഫുഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മെയ്ഡ് വിത്ത് എന്ന് മെയ്ഡിന് പകരം അവിടെ ചേർന്ന് നിൽക്കുന്ന വിത്തിനോട് ചേർന്ന് നിൽക്കുന്ന വേർഡ് എന്തായിരിക്കും കൊളൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന വേർഡ് ഏതായിരിക്കും കോളൊക്കേഷൻ ചേർന്ന് നിൽക്കുന്നത് എന്നാണ് അർത്ഥം വരിക കൊളൊക്കേഷൻ നെക്സ്റ്റ് ഫോർത്ത് വൺ റൈറ്റ് എ സിനോണിം ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദി സെൻറ്റൻസ് അപ്പോൾ ഇവിടെ സിനോണിം സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക്ലി മീനിങ് ആ വേർഡിനോട് ചേർന്ന് നിൽക്കുന്ന മീനിങ്ങുള്ള വേർഡ് വേഡ് അതാണ് അണ്ടർലൈൻ ചെയ്ത വേർഡ് ആയിരിക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന അർത്ഥമുള്ള വേറൊരു വേർഡ് നമ്മൾ മലയാളത്തിന് അതിനെ പര്യായം എന്നൊക്കെ പറയും സിനോണിം ലൈക്ക്ലി മീനിങ് ആണ് റീജ ലിസൻഡ് ടു ദ ഹോൾ സ്റ്റോറി ഇൻ അമേസ്മെൻറ്റ് മുഴുവനായ കഥയും ശ്രദ്ധാപൂർവം കേട്ടു ഇൻ അമേസ്മെൻറ്റ് അപ്പോൾ അമേസ്മെൻറ്റ് എന്ന വേർഡിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സിനോണിയമും മനസ്സിലാവും വളരെ ആസ്വദിച്ചു എന്നുള്ളതാണ് അർത്ഥം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം റൈറ്റ് ദ ആൻറ്റോണിയം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെൻറ്റൻസ് അടുത്തത് ആൻറ്റോണിയം എന്ന് പറഞ്ഞ വിപരീത ശബ്ദം അപ്പോൾ ഗോവിന്ദ് ഈസ് എ നോവീസ് ഇൻ ദ ഏരിയ ഓഫ് പ്രോഗ്രാമിംഗ് നോവീസ് എന്ന വേഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വേർഡ് എന്തായിരിക്കും ആൻറ്റോണിയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യത്തേ സിനോണിയുമായിരുന്നു രണ്ടാമത്തേല് ബി പോർഷനിൽ ആൻ്റോണിയുമാണ് ആൻറ്റോണി എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വിപരീത ശബ്ദം ആണ് അവിടെ വരിക അപ്പം നോവീസ് എന്ന വേർഡിൻ്റെ ആദ്യം നമുക്ക് അർത്ഥം അറിഞ്ഞാൽ ഓപ്പോസിറ്റും അറിയും ഓക്കെ പുതിയ ആളെന്ന് അർത്ഥം വരിക നോവീസ് വരുമ്പോൾ ഓക്കെ അടുത്ത് നോക്കാം ഫിഫ്ത്ത് വൺ റീ റൈറ്റ് ദ പാസേജ് കറക്റ്റ് ഇൻ ദി എറേഴ്സ് ഗവൺ ഇൻ അണ്ടർലൈൻഡ് ലെറ്റേഴ്സ് റീറായിറ്റ് ദ പാസേജ് കറക്റ്റ് ഇൻ ദി എയറിയേഴ്സ് ഗിവൺ ഇൻ അണ്ടർലൈൻ ലെറ്റേഴ്സ് അപ്പോൾ പാരഗ്രാഫാണ് ചെറിയൊരു പാരഗ്രാഫ് പാസേജ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ അതൊരു അണ്ടർലൈൻ ചെയ്ത പോർഷൻ ആ ഏരിയ അവിടെ ഗ്രമാറ്റിക്കലി ആ വേഡ് അവിടെ ശരിയാവില്ല തെറ്റാണ് അപ്പോൾ അതിന് പകരം നിൽക്കുന്ന വേറൊരു വേഡ് സന്ദർഭത്തിനുസരിച്ച് എന്തായിരിക്കും എന്നുള്ളതാണ് ഓൺ ദാറ്റ് കോൾഡ് വെറ്റ് മോർണിംഗ് ദ ക്ലാസ് വാസ് ഫിൽഡ് വിത്ത് മെനി എക്സൈറ്റ്മെൻറ്റ്സ് മിനി എന്ന പോർഷൻ വേഡിന് പകരമായി വേർഡ് അവിടെ ഉണ്ടാവും അതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ തന്നിട്ടില്ലാതെ ഓപ്ഷൻ നമ്മൾ ഊഹിച്ചെടുക്കേണ്ടതാണ് എവരി വൺ വാസ് ഹാപ്പി ത്രൂ ഇറ്റ് വാസ് അവർ ടീച്ചേഴ്സ് ബർത്ത്ഡേ ത്രൂ എന്ന വേഡല്ല വരിക വേറെ വേർഡാണ് അവർ ടീച്ചർ വാസ് എന്ന് പോർഷനാണ് അവിടെ ഉണ്ടായും ചെയ്തിരിക്കുന്നത് അവർ ടീച്ചർ വാസ് എ കൈൻഡസ്റ്റ് പേഴ്സൺ ദാറ്റ് എവർ എക്സിസ്റ്റഡ് േ എന്ന വേഡിന് പകരമായി നിൽക്കുന്ന വേർഡ് എന്തായിരിക്കും അവിടെ ദസ് ഇറ്റ് വാസ് നോ സർപ്രൈസ് ഷീ വാസ് ദ മോർ ഫേവറേറ്റ് ടീച്ചർ ഇൻ ദ ഹോൾ കോളേജ് അപ്പോൾ മോർ എന്നു പകരത്തിന് നിൽക്കുന്ന വേർഡ് അല്ല അവിടെ സ്യൂട്ടബിൾ ആവുക കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു വേർഡുണ്ട് അത് ഇതിനെ ഡിഗ്രീസ് വരുന്ന വ്യത്യാസമായിരിക്കും സൂപ്പർ ലൈറ്റീവോ ആ ടൈപ്പുള്ള വ്യത്യാസം വരുന്നതായിരിക്കാം ഓക്കെ അത് ഒഹിച്ചെടുക്കുക അപ്രോപ്രിയ ആയിട്ടുള്ള വേഡ് അയയ്ക്കുക ഓക്കെ നൗ സിക്സ് വൺ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ഇൻ ദ റൈറ്റ് വേർഡ്സ് ഫ്രം ദ ഹെൽപ്പ് ബോക്സ് ഗി വൺ ഇവിടെയും ബ്ലാങ്ക് ഹോൾ തന്നിട്ടുണ്ട് ആ ബ്ലാങ്ക് ഹോളിൽ ഫില്ല് ചെയ്ത് പോവുകയാണ് വേണ്ടത് അപ്പോൾ തന്ന രണ്ട് വേഡ് ഉണ്ട് രണ്ട് വേഡിൽ ഏതെങ്കിലും ഒരു വേർഡാണ് അവിടെ സ്യൂട്ടബിൾ ആവുക ഏതാണ് ആ വേഡ് എന്നുള്ളത് എഴുതാം പനീർ മസാല ഈസ് എ ഡാഷ് നോർത്ത് ഇന്ത്യൻ ഡിഷ് ഡെലിക്കൻ ഡെലീഷ്യസ് ഏതാണെന്നുള്ളത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് യൂസിങ് പനീർ വിച്ച് ഈസ് കൺസിഡേഡ് ടു ബി വെരി ന്യൂട്രീഷ്യസ് ഓർ നോട്ടേറിയസ് ഏത് വേർഡാണെന്ന് നോക്കാം ദിസ് പ്രിപ്പറേഷൻ ഈസ് വെരി ഡാഷ് ഡിഷ് ആൾ ഓവർ ഇന്ത്യ ഏത് വേർഡാണ് അവിടെ സ്യൂട്ടബിൾ ആവാം ബൾ ഇറ്റ് ക്യാൻ ബി വെരി ഡാഷ് ഇൻ സം റെസ്റ്റോറൻറ്റ്സ് ക്യാൻ ബി വെരി ഏത് വേഡ് ഓക്കെ മൂവിങ് ടു നെക്സ്റ്റ് റീറൈറ്റ് ദ ഫോളോയിങ് പാസേജ് ബൈ കറക്റ്റിങ് ദ എറേഴ്സ് അഞ്ച് എറേഴ്സാണ് അവിടെ ഉള്ളത് അഞ്ച് പോർഷൻ അണ്ടർലൈൻ ചെയ്ത അഞ്ച് വേർഡ്സ് അഞ്ച് മാർക്ക് ഉണ്ട് ഓരോ ഇങ്ങനെ ഓരോ ചെയ്യുന്ന ആക്ടിവിറ്റിക്കും ഓരോ മാർക്ക് വിതായിരിക്കും ഐ ലൈക്സ് ടു ലിസൺ ടു ഫിലിം സോങ്സ് എസ് ട് ഡേ ഐ ലിസൺ ലൈക്സ് എന്ന പോർഷൻ അവിടെ തെറ്റ് വരുന്നത് കറക്റ്റ് ചെയ്യണം ദൻ എസ്റ്റർഡേ ഐ ലിസൺ ടു എ സോങ് സിങ് ബൈ യേശുദാസ് ലിസൺ എന്ന പോർഷൻ തെറ്റാണ് സിങ് എന്ന പോർഷനും തെറ്റാണ് അതിനൊക്കെ ബതിൽ നിൽക്കുന്ന വേറെ വേർഡുകൾ അല്ലെങ്കിൽ അതിൻ്റെ ടെൻസ് ഫോമുകളൊക്കെ ആയിരിക്കും മാറ്റം വരുന്നത് ശ്രദ്ധിച്ച് ചെയ്യാം ദോ ഐ ഹിയർ മെനി സോങ്സ് ബിഫോർ മെ ഹിയർ എന്ന പോർഷൻ ദിസ് സോങ് ടച്ച് മൈ ഹാർട്ട് ഓക്കെ മൂവിങ് ടു നെക്സ്റ്റ് വൺ ഡിസ്ക്രൈബ് ദ ഫോളോയിങ് പിക്ചർ ഇൻ എ പാരഗ്രാഫ് താഴെ കാണുന്ന പിക്ചറിലുള്ള എന്താണോ നമ്മൾ കാണുന്നത് നമ്മൾ എന്താണെന്ന് എന്നുള്ളത് ഒരു പാരഗ്രാഫിൽ എഴുതാം ആദ്യം എന്താണ് പിക്ചർ എന്ത് എവിടുത്തെയാണ് പിക്ചർ എന്താണ് സീ സീനറി എന്താണ് എവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്നുള്ളത് സിറ്റുവേഷൻ എവിടത്തെ ആണ് എന്നുള്ളത് തുടങ്ങാം ആരൊക്കെ ഉണ്ടെന്ന് എഴുതാം എന്ത് ചെയ്യണമെന്ന് എഴുതാം വേറെ എന്തൊക്കെ കാണുന്നു നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് എഴുതാം ഈ രീതിയിൽ എഴുതി ഒരു സിസ്റ്റി വേർഡ്സ് സിസ്റ്റി വേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആറോ ഏഴോ എട്ട് വരെ സെൻറ്റൻസുകളാവാം അതിൽ കൂടുതൽ പാടില്ല ഓക്കെ അഞ്ചിൽ താഴെ സെൻറ്റൻസുകളും ഉണ്ടാവരുത് അഞ്ച് എട്ട് എട്ട് സെൻറ്റൻസാണ് പൊതുവേ എഴുതാം ഓക്കെ ക്യാരിയിങ് ഫൈവ് മാർക്ക്സ് നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ഗിവൺ ബിലോ ആർ ത്രീ നോട്ടീസസ് റൈറ്റ് ഡൗൺ വാട്ട് ദി മീൻ മൂന്ന് നോട്ടീസുകളാണ് തന്നിട്ടുള്ളത് അപ്പം അത് നോക്കുക ഫസ്റ്റ് വൺ എൻട്രി റെസ്ട്രിക്റ്റഡ് സെക്കൻഡ് വൺ ടേൺ ലെഫ്റ്റ് തേർഡ് വൺ സ്പീഡ് ലിമിറ്റ് തേർട്ടി ക്യാരിയിങ് വൺ മാർക്ക് ഈച്ച് അപ്പം അത് ഈ നോട്ടീസുകൾ എഴുതുന്ന സമയത്ത് വേർ ഡസ് വി സി ദിസ് വൺ വേർ ടു വി സി ദിസ് വൺ നമ്മളിത് എവിടെയാണ് കാണാറുള്ളത് ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ദിസ് എന്താണ് നിങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടും എഴുതണം ഇപ്പം എൻട്രി റെസ്ട്രിക്റ്റഡ് എന്നത് എഴുതിയിട്ട് ഇതെവിടെയാണ് ഈ നോട്ടീസ് സാധാരണ കാണാറുള്ളത് എന്നും എന്തുകൊണ്ടാണ് എന്താണ് ഈ നോട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും രണ്ടും എഴുതണം അപ്പോൾ ഇങ്ങനെയാണത് നോട്ടീസ് എഴുതുക അത് രണ്ടും എഴുതുമ്പോഴേ അത് കംപ്ലീറ്റ് ആവുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഇന്നത്തെ പോർഷൻ നമ്മളിന്നൊരു അറൗണ്ട് ഐ തിങ്ക് തേർട്ടി ഫോർ മാർസിൻ്റെ ഏരിയ കവർ ചെയ്തു എന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് തേർട്ടി ഫോർ മാർസിൻ്റെ ഏരിയയാണ് ഇപ്പോൾ ഇന്ന് കവർ ചെയ്തത് ഓക്കെ പാർട്ട് ബി പോർഷനാണ് പൊതുവെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുക ഗ്രാമ പോർഷൻ അപ്പോൾ ഇത് ചെയ്യുക ശ്രദ്ധാപൂർവം ഒന്ന് ചെയ്യുക ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ച് ഒറ്റ ഓട്ടത്തിലാണ് വായിച്ചിട്ട് എന്തെങ്കിലും എഴുതി വയ്ക്കുക എന്നല്ലാതെ നമ്മളൊന്ന് പലതവണ ആവർത്തി വായിച്ച് നോക്കണം മൂന്ന് മണിക്ക് എക്സാംക്ക് എഴുതുമ്പോൾ ഇഷ്ടമായി നമുക്ക് സമയമുണ്ട് സമയക്കുറവ് എന്നൊന്നും പറയാനില്ല അപ്പോൾ പല ആവർത്തി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും എന്താണ് ആ സെൻറ്റൻസിന് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടേക്കുള്ള ആപ്റ്റായിട്ടുള്ള വേഡ് ഏതായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് സ്വയം ഒന്ന് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ തന്നെ വേണം നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കവർ ചെയ്തത് സെഷൻ നമ്പർ ആണ് സിമ്പിൾ ഗ്രാമ പോർഷൻ പാർട്ട് ബി നോർമലി കം ഫോർ എൻഡ് സെമസ്റ്റർ എക്സാം അത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത് അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്ന് നിർത്തുകയാണ് ഓക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെയ്യണമാതിരെ തന്നെ വൃത്തിയായിട്ട് എഴുതി വളരെ നീറ്റായിട്ട് എഴുതാം എഴുതുന്ന സമയത്ത് കാരണം നീറ്റ്നെസ്സിന് ഒരു ഘടകമുണ്ട് വളരെ നീറ്റായിട്ട് എഴുതിയിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം എന്നിട്ട് സാധാരണ ചെയ്യണമാരെ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്യാം ഞാൻ കറക്റ്റ് ചെയ്യാം ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് ഞങ്ങൾക്ക് രണ്ടാമത് ഇട്ട് തന്നിരുന്നു അതിനകത്ത് പി ഡി എഫ് ആയിട്ട് ഒരുപാട് കുറേ പേര് കുറേ തെറ്റുകളൊക്കെ വരുത്തിയിരുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ തെറ്റുകൾ നമുക്ക് വരാം പക്ഷേ നമ്മളൊന്ന് പലതാവർത്തി രണ്ട് മൂന്ന് മൂന്നോ നാല് തവണ ഒന്ന് വായിച്ച് നോക്കുക സ്വയം നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരണം ആൻസർ എനിക്ക് തര തരാനൊക്കെ കഴിയും പക്ഷെ അതുകൊണ്ടാവില്ല നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്ത് വരണം ആ രീതിയിൽ നമുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാക്സിമം ശ്രമിക്കാം ഓക്കെ All the best. Okay, bye. Back here at the class later.